ഹലോ എവ്രി വൺ പത്താം ക്ലാസ്സിന്റെ ജിയോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ആറാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അഞ്ചാമത്തെ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞ അഞ്ചാമത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇന്ന് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരാശയം നമ്മളിവിടെ പരിചയപ്പെടുകയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം വരെ ഓരോ പതിനഞ്ച് ഡിഗ്രിയിലെയും സമയം കണക്കാക്കി പട്ടിക പൂർത്തിയാക്കൂ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ടും വേണം ഗ്രീണിച്ചു രേഖയിൽ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം വരെ ഓരോ പതിനഞ്ച് ഡിഗ്രിയിലും സമയം എത്രയാണ് കണക്കാക്കി പട്ടിക പൂർത്തിയാക്കുക അപ്പോ ഗ്രണിച്ചു രേഖ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പൂജ്യം ഡിഗ്രി രേഖാംശമാണ് ഗ്രീണിച്ച് രേഖ എന്ന് പറയുന്നത് അപ്പൊ ആ ഗ്രീണിച്ച് രേഖയിലെ സമയം ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ ആ ഗ്രീണിച്ച് രേഖയുടെ പടിഞ്ഞാറോട്ടും ഗ്രീണിച്ചു രേഖയുടെ കിഴക്കോട്ടും ഓരോ പതിനഞ്ച് ഡിഗ്രി മാറുമ്പോൾ എത്രയാണ് സമയ വ്യത്യാസം വരുന്നത് എന്താണ് സമയം അവിടെ വരുന്നത് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ഗ്രീനിച്ച് രേഖയിലെ സമയം എത്രയാ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയാണ് ഗ്രീനിച്ച് രേഖയിലെ സമയം എത്രയാണ് വെള്ളിയാഴ്ച രാവിലെ മണി ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഗ്രീനിച്ച് രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഓരോ പതിനഞ്ച് ഡിഗ്രി മാറുമ്പോഴും സമയം എത്രയാണ് അതേപോലെ ഗണിഷ് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ പതിനഞ്ച് ഡിഗ്രി മാറുമ്പോഴും സമയ വ്യത്യാസം അല്ലെങ്കിൽ സമയം എത്രയാണ് ആവുന്നത് ഇതാണ് നമുക്ക് കാണേണ്ടത് അങ്ങനെ പോയി പോയി പതിനഞ്ച് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി വ്യത്യാസത്തിൽ പോയി പോയി നൂറ്റി എൺപത് ഡിഗ്രി കിഴക്കോട്ട് മാറുമ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി പടിഞ്ഞാറോട്ട് മാറുമ്പോഴും സമയ വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം രേഖാംശം അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം അവിടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അതേപോലെ എന്ത് ചെയ്താൽ മതി ചെയ്താൽ മതി അല്ലേ അപ്പോൾ പതിനഞ്ച് ഡിഗ്രി നമ്മൾ ആദ്യം എന്ത് ചെയ്യാം നമ്മൾ ആദ്യം ഗ്രീനിച്ച രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് നമുക്ക് നോക്കാം അല്ലെ ഗ്രീനിച്ചു രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് എന്താണ് എങ്ങനെയാണ് സമയവ്യത്യാസം എന്ന് പറയുന്നത് നോക്കാം അതായത് ഇവിടെ രണ്ട് കോളങ്ങളാണല്ലുള്ളത് ഗ്രീണിച്ച രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ടും ഗ്രീണിച്ചിൽ നിന്ന് കിഴക്കോട്ടും പോകുമ്പോൾ പോകുമ്പോഴുള്ള സമയവ്യത്യാസം നമുക്ക് കാണണം അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഗ്രീനിച്ച രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോഴുള്ള സമയവ്യത്യാസം നോക്കാം അപ്പൊ ഇവിടെ കാണാം രേഖാംശം പൂജ്യം ഡിഗ്രിയിൽ നിന്ന് പതിനഞ്ച് ഡിഗ്രി മാറിയപ്പോൾ രേഖാംശം പതിനഞ്ച് ഡിഗ്രി മാറിയപ്പോ അല്ലേ ഓക്കെ പതിനഞ്ച് ഡിഗ്രി മാറിയപ്പോൾ ദിവസം മാറുന്നുണ്ടോ ദിവസം മാറുന്നില്ല വെള്ളി തന്നെയാണ് ഓക്കെ ഗ്രഹിച്ചിലെ സമയം എത്രയാ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയാണ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയാണ് അപ്പൊ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു പതിനഞ്ച് ഡിഗ്രി പടിഞ്ഞാറോട്ട് മാറിയപ്പോൾ ദിവസം മാറുന്നുണ്ടോ ദിവസം മാറുന്നില്ലേ വെള്ളിയാഴ്ച തന്നെയാണ് സമയം എത്രയായി ഒമ്പത് മണിയായിട്ട് മാറി ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്തുകൊണ്ട് ഒമ്പത് മണിയായി പതിനഞ്ച് ഡിഗ്രി രേഖാംശ വ്യാപ്തി തിരിയാൻ ആവശ്യമായ സമയം ഒരു മണിക്കൂറാണ് അല്ലെ പതിനഞ്ച് ഡിഗ്രി തിരിയണമെങ്കിൽ ഒരു മണിക്കൂർ വേണം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു ഒരു മിനിറ്റിന് നാല് മിനിറ്റ് സോറി ഒരു ഡിഗ്രിക്ക് ഒരു ഡിഗ്രിക്ക് ഒരു ഡിഗ്രി തിരിയാൻ ആവശ്യമായ സമയം നാല് മിനിറ്റ് ആണ് അല്ലെ അപ്പൊ രണ്ട് ഡിഗ്രിക്ക് എട്ട് മിനിറ്റ് ആണ് അങ്ങനെ നമ്മൾ പറഞ്ഞു പതിനഞ്ച് ഡിഗ്രിക്ക് ആകെ എത്ര വേണം ഒരു മണിക്കൂർ സമയം വേണം എന്ന് പറഞ്ഞു അപ്പൊ പടിഞ്ഞാറോട്ടാണ് തിരിയുന്നത് എങ്കിൽ സമയം എന്താവും സമയം കുറഞ്ഞു കുറഞ്ഞു വരും കിഴക്കോട്ടാണെങ്കിൽ സമയം കൂടിക്കൂടി വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ഡിഗ്രി ഗ്രീണിച്ചിരേകയിൽ നിന്ന് പതിനഞ്ച് ഡിഗ്രി പടിഞ്ഞാറോട്ട് മാറിയപ്പോ സമയം ഒമ്പത് മണി വീണ്ടും ഒരു പതിനഞ്ച് ഡിഗ്രി തിരിഞ്ഞപ്പോ അതായത് മുപ്പത് ഡിഗ്രിയായി മാറിയപ്പോ സമയം എത്രയായി ഒമ്പത് മണിന്ന് ഒന്നുകൂടി ഒരു മണിക്കൂർ കുറഞ്ഞു എട്ട് മണിയായി മാറി വീണ്ടും പതിനഞ്ച് ഡിഗ്രി മാറി പടിഞ്ഞാറോട്ട് മുപ്പത് നാൽപ്പത്തഞ്ചായി സമയം ദിവസം മാറുന്നുണ്ടോ ദിവസം മാറുന്നില്ല വെള്ളിയാഴ്ച തന്നെയാണ് സമയം മാറുന്നുണ്ടോ സമയം ഒരു മണിക്കൂർ കൂടി പിറകോട്ട് പോകും അപ്പൊ അത്രയാവും ഏഴ് മണിയാവും രാവിലെ മണിയാവും വീണ്ടും പതിനഞ്ച് ഡിഗ്രി മാറി ദിവസം മാറുന്നില്ല വെള്ളിയാഴ്ച തന്നെയാണ് സമയം ഏഴുള്ളത് ആറു മണിയായിട്ട് മാറി എഴുപത്തഞ്ച് ഡിഗ്രി ആയപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നാപ്പത്തഞ്ച് അറുപത് എഴുപത്തഞ്ച് തൊണ്ണൂറ് ഇതൊക്കെ ഓരോ പതിനഞ്ച് ഡിഗ്രി കൂട്ടി പോവാണ് ഓക്കെ അപ്പൊ ഒരു മണിക്കൂറിന്റെ വ്യത്യാസം തന്നെയാണ് എല്ലാ സ്ഥലത്തും വരിക അപ്പൊ എഴുപത്തി അഞ്ച് ഡിഗ്രി ആയപ്പോ ദിവസം മാറുന്നില്ല വെള്ളിയാഴ്ച തന്നെയാണ് സമയം രാവിലെ ആറുള്ളത് അഞ്ചു മണിയായി പിന്നീട് നാല് മണിയായി മൂന്ന് മണിയായി രണ്ട് മണിയായി നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി എത്തിയപ്പോ വെള്ളിയാഴ്ച സമയം ഒരു മണിയായിട്ട് മാറി രാവിലെ അല്ലെങ്കിൽ പുലർച്ചെ ഒരു മണിയായിട്ട് മാറി ഓക്കെ പിന്നീടും ഒരു നൂറ്റി അമ്പത് ഡിഗ്രി എത്തിയപ്പോൾ മുപ്പ നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് ഒരു പതിനഞ്ച് ഡിഗ്രി കൂടി കൂടി നൂറ്റി അമ്പത് ഡിഗ്രി ആയപ്പോ അവിടെ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക വീണ്ടും ഒരു മണിക്കൂർ കുറയും അത്രേ സംഭവിക്കുള്ളൂ പക്ഷെ ആ ഒരു മണിക്കൂർ കുറയുമ്പോൾ അവിടെ ദിവസം മാറി ദിവസം എന്തായി മാറി വെള്ളിയാഴ്ച എന്നത് ഒരു മണി എന്നത് ഒന്നുകൂടി ബേക്കോട്ട് പോയി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായിട്ട് മാറും രാത്രി പന്ത്രണ്ട് മണിയായിട്ട് മാറും അപ്പൊ നൂറ്റി അമ്പത് ഡിഗ്രിഗിരി ഇനി ചുരേഖയിൽ നിന്നും നൂറ്റി അമ്പത് ഡിഗ്രി പടിഞ്ഞാറോട്ട് പോയപ്പോ സമയം എന്തായി മാറി രാത്രി പന്ത്രണ്ട് മണിയായിട്ട് മാറി അപ്പൊ വെള്ളിയാഴ്ച എന്നത് ഒന്നുകൂടി സമയം പിറകോട്ടാണല്ലോ പോകുന്നത് അപ്പോ ദിവസവും എന്തായി ഒരു ദിവസം പിറകിലെത്തി അപ്പോൾ എന്താകും ദിവസം വെള്ളിയാഴ്ചൻ്റെ പിറകിലുള്ള ദിവസം ഏതാണ് വ്യാഴാഴ്ചയാണ് അപ്പോൾ നൂറ്റി അമ്പത് ഡിഗ്രി പടിഞ്ഞാറിൽ നൂറ്റി അമ്പത് ഡിഗ്രി പടിഞ്ഞാറെത്തിയപ്പോൾ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയായി വീണ്ടും പതിനഞ്ച് ഡിഗ്രി കൂടി നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രിയിലെത്തിയപ്പോൾ വ്യാഴാഴ്ച അവിടെയും ദിവസം മാറുന്നില്ല വ്യാഴാഴ്ച സമയം എത്രയായി പന്ത്രണ്ട് മണിന്ന് വീണ്ടും ഒരു മണിക്കൂർ പിറകോട്ട് വരുമ്പോൾ രാത്രി പതിനൊന്ന് മണിയായി നൂറ്റി എൺപത് ഡിഗ്രിയിലെത്തിയപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഏതാണോ പടിഞ്ഞാറോട്ട് പോയി നൂറ്റി എൺപത് ഡിഗ്രിയിൽ നമ്മൾ എത്തിയപ്പോ അവിടെ എത്രയാണ് സമയം ദിവസം വ്യാഴം തന്നെയാണ് സമയം എത്രയായി മാറി രാത്രി പത്ത് മണിയായിട്ട് മാറി ഓക്കെ സമയം എത്രയാണ് രാത്രി പത്ത് മണി അപ്പൊ ഓരോ മണിക്കൂർ കുറഞ്ഞു 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 വന്നു പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഓരോ പതിനഞ്ച് ഡിഗ്രിക്കും ഓരോ മണിക്കൂർ വീതം കുറഞ്ഞു കുറഞ്ഞു വരും എന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതിപ്പോ ഇവിടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു അല്ലെ ഈ ഒരു കണക്കിൽ നമ്മളിത് നമുക്കത് ഒന്നുകൂടി ബോധ്യായി അപ്പോ പന്ത്രണ്ട് മണിയായപ്പോ എന്താ ഈ ദിവസവും മാറി വെള്ളി എന്നത് വ്യാഴമായിട്ട് പിറകോട്ട് മാറി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിവസം മാറുന്ന കാര്യം പലപ്പോഴും ചില കുട്ടികൾ ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് സമയം കണക്കാക്കും അവര് പക്ഷെ അതിനനുസരിച്ച് ദിവസം മാറുന്നുണ്ടോ എന്നുള്ള കാര്യം ചിലർ ശ്രദ്ധിക്കാതെ ആ മാർക്ക് അവിടെ നഷ്ടപ്പെടുത്തും ദിവസം മാറുന്നുണ്ടെങ്കിൽ പ്രത്യേകം അത് മെൻഷൻ ചെയ്യണം വെള്ളി വ്യാഴമായിട്ടുണ്ടെങ്കിൽ വ്യാഴം എന്നാക്കണം വെള്ളി ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് മുന്നോട്ട് പോയിട്ട് ശനി ആയിട്ടുണ്ടെങ്കിൽ ശനി എന്ന് സൂചിപ്പിക്കണം അത് കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ ഗ്രീനിച്ച് രേഖയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഓരോ പതിനഞ്ച് ഡിഗ്രി വ്യത്യാസത്തിലും നൂറ്റി എൺപത് ഡിഗ്രി വരെ ആയപ്പോൾ എത്ര സമയത്തിൽ എങ്ങനെയൊക്കെ വ്യത്യാസം വന്നു ദിവസം മാറിയോ എന്നൊക്കെ നമുക്ക് ഈ ഒരു കോളത്ത് നിന്ന് മനസ്സിലായി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ എന്താണ് സ്ഥിതി ഇപ്പം നമ്മൾ പടിഞ്ഞാറോട്ടാണ് നോക്കിയത് ഇനി കിഴക്കോട്ടുള്ള കാര്യം നോക്കാൻ പോവുകയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പടിഞ്ഞാറോട്ടാകുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ വീതം കുറച്ച് കുറച്ച് വന്നു കിഴക്കോട്ടാകുമ്പോൾ സമയം എന്ത് ചെയ്യണം ഓരോ മണിക്കൂർ ഓരോ പതിനഞ്ച് ഡിഗ്രിക്കും ഓരോ മണിക്കൂർ നമ്മൾ കൂട്ടി കൂട്ടി വരണം അത്രേ വ്യത്യാസമുള്ളൂ നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിൽ അല്ലെ ഗ്രീണിച്ച് രേഖയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രി പടിഞ്ഞാറോട്ട് മാറിയപ്പോൾ വെള്ളിയാഴ്ച സമയം രാവിലെ പതിനൊന്ന് മണി മുപ്പത് ഡിഗ്രി ആയപ്പോ അതായത് ഒരു പതിനഞ്ച് ഡിഗ്രി കൂടി വീണ്ടും പടിഞ്ഞാറോട്ട് പോയപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണി വീണ്ടും ഒരു പതിനഞ്ച് ഡിഗ്രി കൂടിയപ്പോൾ നാല്പത്തഞ്ച് ഡിഗ്രി മുപ്പതിൽ നിന്നും പതിനഞ്ച് ഡിഗ്രി കൂടി നാൽപ്പത്തഞ്ച് ഡിഗ്രി പടിഞ്ഞാറ് സോറി കിഴക്കോട്ടായപ്പോൾ പടിഞ്ഞാറല്ല നമ്മൾ കിഴക്കോട്ട പറയുന്നു കേട്ടോ പതിനഞ്ച് ഡിഗ്രി കിഴക്ക് മുപ്പത് ഡിഗ്രി കിഴക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി കിഴക്കോട്ട് മാറിയപ്പോൾ ദിവസം മാറുന്നുണ്ടോ ദിവസം മാറുന്നില്ല വെള്ളി തന്നെയാണ് സമയം എത്രയായി ഒരു മണിക്കൂർ കൂട്ട കൂട്ട ഉച്ചക്ക് പന്ത്രണ്ട് മണിയോട് ഒരു മണിക്കൂർ കൂട്ടിയാൽ എത്രയായി ഉച്ചക്ക് ഒരു മണി ഒരു മണി പി എം ആയി മാറി വീണ്ടും പതിനഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി ആയി മാറി നാൽപ്പത്തഞ്ചിനോട് പതിനഞ്ച് ഡിഗ്രി കൂട്ടി അറുപത് ഡിഗ്രി ആയപ്പോൾ ദിവസം മാറുന്നുണ്ടോ ദിവസം മാറുന്നില്ല സമയം എത്രയായി ഒരു മണി ഉള്ളത് രണ്ട് പി എം ആയിട്ട് മാറി ദെൻ മൂന്ന് മണി നാല് മണി അഞ്ച് ആറ് ഏഴ് എട്ട് മണി ഒമ്പത് മണി വരെ അങ്ങനെ പോയി ഓക്കെ ഒമ്പത് മണിവരെ അങ്ങനെ പോയി അവസാനം എന്താവും നൂറ്റി എൺപത് ഡിഗ്രി ആയപ്പോൾ സമയം എത്ര ആയിട്ടുണ്ടാവും അവിടെ വീണ്ടും ഒരു മണിക്കൂർ നമ്മൾ കൂട്ടുക സമയം എത്രയായിരിക്കും പത്ത് മണിയായിരിക്കും ആയിരിക്കും പത്ത് മണി പി എം അഥവാ രാത്രി പത്ത് മണി ദിവസം മാറുന്നുണ്ടോ ദിവസം മാറുന്നില്ല നമ്മൾ ഈ ഒരു സമയം നോക്കിയിട്ട് ദിവസം നോക്കണാണോ നല്ലത് കേട്ടോ ഇവിടെ അതാ സമയം ഉച്ച ഒരു മണി രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ വൈകിട്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസം മാറുന്നില്ല ദിവസം ഏതാ ദിവസം വെള്ളി തന്നെയാണ് ഞാൻ ഓൾറെഡി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ കാര്യം നമുക്കൊന്ന് നോക്കാം ദിവസം വെള്ളി തന്നെയാണ് സമയം എത്രയായി മാറി വെള്ളി സമയം മണിയായിട്ട് മാറി പത്ത് പി എം ആയിട്ട് മാറി ഓക്കെ അവിടെ മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കേണ്ട മണിയായിട്ട് മാറി അപ്പോൾ ദിവസം മാറുന്നില്ല സമയം എത്രയായി പത്ത് മണിയായിട്ട് മാറി ഇപ്പുറത്ത് അപ്പോൾ ഗിരണിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് നൂറ്റി എൺപത് ഡിഗ്രി മാറിയപ്പോ സമയം എത്രയാണ് പത്ത് മണിയാണ് ദിവസം ഏതാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രി പത്ത് മണി പ്രത്യേകം ശ്രദ്ധിക്കണേ ഗ്രീനിഷ് രേഖയിൽ നിന്ന് കിഴക്കോട്ട് മാറിയപ്പോൾ സമയം എത്രയാണ് വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയാണ് അല്ലെ വെള്ളിയാഴ്ച പത്ത് മണി അതേപോലെ ഗ്രീനിഷ് രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് നൂറ്റി എൺപത് ഡിഗ്രി മാറിയപ്പോഴെത്രയാണ് പടിഞ്ഞാറോട്ട് നൂറ്റി എൺപത് ഡിഗ്രി മാറിയപ്പോ സമയം എത്രയാണ് അവിടെ നമ്മൾ പറഞ്ഞു എതാ ഒന്നുകൂടി കാണിക്കാം അവിടെ സമയം എത്രയാണ് രാത്രി പത്ത് മണി തന്നെയാണ് പക്ഷേ ദിവസം ഏതാ വ്യാഴമാണ് ഓക്കെ പടിഞ്ഞാറോട്ട് മാറിയപ്പോൾ വ്യാഴം സമയം എത്രയാണ് രാത്രി പത്ത് മണി തന്നെയാണ് അതിൽ മാറ്റമില്ല ഓക്കെ അപ്പോ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്താ ഇപ്പം നമ്മൾ കണ്ടെത്തിയ ഈ അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഫാക്റ്റ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നത് എന്താ ഗ്രീനിച്ച് രേഖ എന്ന് പറയുമ്പോൾ എത്രയാണ് പൂജ്യം ഡിഗ്രിയാണ് ആ പൂജ്യം ഡിഗ്രിയുടെ നൂറ്റി എൺപത് ഡിഗ്രി പടിഞ്ഞാറോട്ട് മാറിയപ്പോൾ നമുക്ക് കിട്ടിയ സമയവും അതേപോലെ ആ പൂജ്യം ഡിഗ്രി ആയിട്ടുള്ള ഗ്രീനിഷ് രേഖയുടെ നൂറ്റി എൺപത് ഡിഗ്രി കിഴക്കോട്ട് മാറിയപ്പോ നമുക്ക് കിട്ടിയ സമയവും തമ്മില് ഇരുപത്തിനാല് മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് അല്ലെ കിഴക്കോട്ട് നൂറ്റി എൺപത് ഡിഗ്രി മാറിയപ്പോൾ വെള്ളിയാഴ്ച രാത്രി പത്ത് മണി പടിഞ്ഞാറോട്ട് നൂറ്റി എൺപത് ഡിഗ്രി മാറിയപ്പോ വ്യാഴാഴ്ച രാത്രി പത്ത് മണി വ്യാഴവും വെള്ളിയും രണ്ടും ഒരേ സമയമാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന്റെ വ്യത്യാസം അഥവാ ഒരു ദിവസത്തിന്റെ വ്യത്യാസമാണ് ഗ്രനിച്ച രേഖയിൽ നിന്നും നൂറ്റി എൺപത് ഡിഗ്രി പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും മാറിയപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലെ അപ്പൊ ഒരേ രേഖയിൽ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഡിഗ്രി അല്ലേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഓരോ ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഓരോ രേഖാംശം ഓരോ ഡിഗ്രി ആയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഈ പൂജ്യം ഡിഗ്രി രേഖാംശം അതൊന്നേ ഉള്ളൂ െ അതേപോലെ ഈ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം എന്ന് പറയുന്നത് ഈ പൂജ്യം ഡിഗ്രി രേഖാംശത്തിന്റെ അഥവാ ഗ്രീനിച്ച് രേഖയുടെ നേരെ ഓപ്പോസിറ്റ് ഭൂമിയുടെ നേരെ മറുവശത്തുള്ള രേഖാംശമാണ് അതും ഒന്നേ ഉണ്ടാവുള്ളൂ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു തവണയല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സമയങ്ങൾ അതും രണ്ട് വ്യത്യസ്ത ദിനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏത് ദിനമാണ് നമ്മൾ സ്വീകരിക്കുക അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തത് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കിലേക്ക് എന്താണ് പകർത്തണം ഈ ഒരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം അപ്പുറത്തെ പേജിലേക്ക് പോവാൻ ബാക്കി കാര്യങ്ങൾ പറയാൻ അപ്പോ നമ്മളിപ്പോ പറഞ്ഞ നമ്മളിപ്പോ കണ്ടെത്തിയ ഒരു കാര്യം ഏതാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശത്തിൽ നമ്മൾ എത്തിയപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയവ്യത്യാസം കാണാൻ കഴിഞ്ഞു അല്ലെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയവ്യത്യാസം നമ്മൾ അവിടെ കണ്ടു കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നൂറ്റി എൺപത് ഡിഗ്രി എത്തിയപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വ്യത്യാസം അവിടെ കണ്ടു അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നൽകിയിട്ടുള്ള ചിത്രത്തിൽ എ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയിലാണ് ഇവിടെ നിങ്ങൾക്ക് ഈ സെൻട്രൽ ഭാഗത്ത് ഒരു എ കാണാം ഉം അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ എ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശത്തിലാണ് അതായത് ഇവിടെ നിങ്ങളൊരു ലൈന് കാണുന്നുണ്ടല്ലോ ഈ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ ഈ രേഖാംശമാണ് ഇത് നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം എന്ന് നിങ്ങൾ മനസ്സില് കരുത് ആ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശത്തിലാണ് ഇവിടെ മാർക്ക് ചെയ്ത എ എന്ന് പറയുന്ന സ്ഥലം എന്ന് നിങ്ങൾ പിന്നെ പിന്നെ അങ്ങനെ ഒരു അങ്ങനെ മനസ്സിൽ കയരുതാ എന്നിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്നവർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് ദിവസമായിരിക്കും പരിഗണിക്കുക അതാണ് ചോദ്യം ഈ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശത്തിലാണ് എ മാർക്ക് ചെയ്തത് അപ്പോ അവിടെ താമസിക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടല്ലോ ആ ടേബിളിൽ വ്യാഴാഴ്ച രാത്രി പത്ത് മണിയാണോ സ്വീകരിക്കുക അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയാണോ സ്വീകരിക്കുക ഏത് ദിവസമായിരിക്കും പരിഗണിക്കുക അതാണ് ചോദ്യം കാരണം പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ അല്ലേ ഏതാ ദിവസം പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ വ്യാഴാഴ്ച രാത്രി പത്ത് മണിയാണ് കിഴക്കോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ കിഴക്കുന്ന് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയാണ് അപ്പൊ ഇതിന് ഏത് ദിവസം വേളം സ്വീകരിക്കോ അല്ലെങ്കിൽ വെള്ളി സ്വീകരിക്കോ അതാണ് ചോദ്യം അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യമാണ് അപ്പൊ നമ്മൾ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു രാജ്യത്തു കൂടെ ഒരുപാട് രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട് ആ എല്ലാ രേഖാംശ രേഖയിലെയും പ്രാദേശിക സമയം നമ്മൾ കണക്കാക്കിയാൽ ഒരു രാജ്യത്ത് ഒരുപാട് സമയങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒരു രാജ്യത്തിന് പൊതുവായ സമയം ഉണ്ടാവില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും റെയിൽവേ ടൈം ടേബിളിലും പരീക്ഷാ നടത്തിപ്പിലും വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിലും ഒക്കെ എന്തുണ്ടാവും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ റേഡിയോ പ്രോഗ്രാംസിന്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ പ്രശ്നങ്ങൾ എവിടെയും ഉണ്ടാവും ഈ പറഞ്ഞ കാര്യത്തിലും ഒരു രേഖാംശ രേഖയിൽ തന്നെ രണ്ട് വ്യത്യസ്ത ദിവസങ്ങളാണ് രണ്ട് വ്യത്യസ്ത സമയങ്ങളല്ല രണ്ട് വ്യത്യസ്ത ദിവസങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവിടെ ജീവിക്കുന്ന ആ ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യർ ഏത് ദിവസമാണ് ഉപയോഗിക്കുക അപ്പോ അതിനുള്ള ഒരു പരിഹാരമായിട്ട് താഴെ ഒരു കാര്യം പറയുന്നുണ്ട് ശ്രദ്ധിക്കാം ഒരു രാജ്യത്തിലൂടെ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കുമല്ലോ അത് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടു അല്ലെ നൂറ്റി എൺപത് ഡിഗ്രീന്റെ കിഴക്ക് ഭാഗത്തും നൂറ്റി അൻപത് ഡിഗ്രിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും രണ്ട് വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും ഉറപ്പാണ് കിഴക്ക് ഭാഗത്ത് ഇപ്പൊ ഞായറാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് അതിൻ്റെ തൊട്ട് പിറകിലുള്ള ദിവസമായിരിക്കും ശനിയായിരിക്കും ആയിരിക്കും അല്ലെ കിഴക്ക് ഭാഗത്ത് ബുധനാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ചൊവ്വയായിരിക്കും അപ്പോ രണ്ട് വ്യത്യസ്ത ദിനങ്ങളായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഇത് സൃഷ്ടിച്ചേക്കാവുന്ന പ്രായോഗിക പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അടുത്തടുത്ത രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ എന്തായിരിക്കും രണ്ട് ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി എന്തു ചെയ്തിട്ടുണ്ട് കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകാത്ത വിധം ഈ രേഖയില് ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏത് രേഖയില് നൂറ്റി എൺപത് ഡിഗ്രി രേഖയിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ ഈ രേഖാംശ രേഖാംശരേഖയും അക്ഷാംശരേഖയും ഒക്കെ നമ്മുടെ ശരിക്കുള്ള ഭൂമിയിൽ പിന്നെ ശരിക്കുള്ള വരകളാണോ അല്ലല്ലോ അതൊക്കെ സങ്കല്പികമായി നമ്മൾ വരച്ചു ചേർത്ത വരകളാണ് സമയം കണക്കാക്കാനും അതേപോലെ അങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാനം കണക്കാക്കാനൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ വരച്ചെടുത്ത സാങ്കല്പിക വരകളാണോ ഈ പറയുന്ന അക്ഷാംശ രേഖയും രേഖാംശ രേഖയും ഒക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അതായത് നൂറ്റി അൻപത് ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്ന പ്രദേശത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ദിവസം പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു ദിവസം ആകുമ്പോൾ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകാത്ത വിധം ഈ രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആ ഒരു നേർരേഖ ഈ ഒരു കരഭാഗത്തിലൂടെ നിങ്ങൾ കറുപ്പ് കാണുന്ന ഭാഗം എന്താ കരഭാഗാണ് അപ്പൊ ആ ഒരു കരയിലൂടെയാണത് കടന്നു പോകുന്നത് അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഒരു പ്രദേശത്തിന് രണ്ട് ദിവസം രണ്ട് ആ വരയുടെ ആ ലൈനിന്റെ രേഖാംശരേഖയുടെ രണ്ട് വശങ്ങളിൽ രണ്ട് വ്യത്യസ്ത ദിനങ്ങൾ ഉണ്ടാവുക അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് കരഭാഗത്തു കൂടെ കടന്നു പോകുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാ പോകുന്നത് ചിത്രത്തിൽ മുറിഞ്ഞ വരകൾ ഉപയോഗിച്ച് ഈ രേഖാംശരേഖയെ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ ഏതാണ് നോക്കാം ഇങ്ങനെയാണ് ആ ഒരു രേഖാംശ രേഖ കടന്നു പോവേണ്ടത് നേരെ രേഖയിലാണല്ലോ ഉണ്ടാവും അല്ലെ ഇങ്ങനെയാണ് കടന്നു പോവേണ്ടത് പക്ഷെ അങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഒരു കരഭാഗത്തിലൂടെയാണ് ആ ബ്ലാക്ക് മാർക്ക് ചെയ്ത ഒരു കരഭാഗത്തിലൂടെയാണ് അത് കടന്നു പോവുക നമ്മൾ നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ രേഖാംശ രേഖാംശരേഖയെ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ ഏത് രൂപത്തിൽ വരച്ചു ശ്രദ്ധിക്കുക അതാ ഇവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോകുന്നത് നേരെയല്ല പോകുന്നത് നേരെ ഈ രണ്ട് വൻകരയുടെയും കരഭാഗങ്ങളുടെയും ഇടയിലൂടെ ആ ഒരു കടലിടുക്കിലൂടെ കടന്നുപോരാണ് ഞാനിവിടെ വരയ്ക്കുന്നത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല പക്ഷെ നിങ്ങൾ ആ ഒരു ആ ഒരു കൺസൾട്ട് നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് കരയുടെയും ഇടയിലൂടെ കടന്നു പേരുകയാണ് അങ്ങനെ ഈ ഒരു സമുദ്രത്തിലൂടെ കടന്ന് ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ഡോട്ട്സ് കാണാം ഇതെന്താ ആ ഓരോ ദ്വീപുകളാണ് മനുഷ്യവാസമുള്ള ദ്വീപുകളും അല്ലാത്ത ദ്വീപുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ദ്വീപുകളെയും ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും കടലിലൂടെയാക്കി മാറ്റി ആ രേഖ പൂർണ്ണമായിട്ടും കടലിലൂടെയാക്കി ഒരു സിഗ് ജാഗ് ഷേപ്പിലാക്കി മാറ്റി നനിയ വരച്ച വര നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെ നേർരേഖയിൽ പോവേണ്ട വരയാണ് പക്ഷെ നേർരേഖയിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും ഒരു കരഭാഗത്തു ആ ഒരു നൂറ്റി എൺപത് ഡിഗ്രി രേഖ കടന്നു പോകുമ്പോൾ ആ കരയുടെ രണ്ട് ഭാഗത്തും രണ്ട് സോറി ആ വരയുടെ ആ രേഖാംശ രേഖയുടെ രണ്ട് ഭാഗത്തും അതായത് ഒരേ രാജ്യത്തന്നെ ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ നാട്ടിൽ ഓരോ പഞ്ചായത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ ഓരോ വാർഡൊക്കെ ഉണ്ടല്ലോ ആ ഒരു വാർഡിൽ തന്നെ എന്തുണ്ടാവും രണ്ട് വ്യത്യസ്ത ദിനങ്ങൾ അല്ലെങ്കിൽ ഒരു വാർഡിൽ ഒരു ദിവസം മറ്റേ വാർഡിൽ വേറൊരു ദിവസം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നേർ രേഖയിലുള്ള ആ രേഖയെ നമ്മൾ ഇങ്ങനെ കര ഭാഗം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും കടലിലൂടെ സമുദ്രത്തിലൂടെ മാറ്റി വരച്ചു ഓക്കെ അപ്പൊ ഞാനിത് ക്ലിയർ ചെയ്യാണ് എങ്കിലേ താഴെയുള്ള ഭാഗം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഓക്കെ ശ്രദ്ധിക്ക അപ്പൊ ചിത്രത്തിൽ മുറിഞ്ഞ വരകൾ ഉപയോഗിച്ച് ഈ രേഖാംശരേഖയെ ക്രമീകരി ക്രമീകരി ക്രമീകരിക്കുന്നത് നോക്കുക നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ അത് പറഞ്ഞു കഴിഞ്ഞു പസഫിക് സമുദ്രത്തിലെ ബെറിങ് അത് ഇമ്പോർട്ടന്റ് ആണ് പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധവും ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഒന്നും കൂടി ആ ചിത്രത്തിലേക്ക് നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ സൈബീരിയ എന്ന് മാർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട് അപ്പുറത്ത് എന്ന് മാർക്ക് ചെയ്ത സ്ഥലമുണ്ട് അല്ലെ അപ്പോ രണ്ട് വൻകരകളാണ് രണ്ട് വൻകരകൾ ഈ രണ്ട് വൻകരകൾക്കിടയിലൂടെ ആ ഒരു കടലിടുക്കിലൂടെയാണിത് കടന്നു പോകുന്നത് ഇവിടെ പറയുന്നു ഏതാണ് ആ കടലിടുക്ക് പസഫിക് സമുദ്രത്തിലുള്ള ബെറിങ് സ്ട്രേറ്റ് ആണ് പസഫിക് സമുദ്രത്തിലുള്ള ബെറിങ് കടലിടുക്കിലൂടെയാണ് അത് കടന്നു പോകുന്നത് അതേപോലെ താഴെ കുറച്ച് പിന്നെ ദ്വീപുകൾ കാണാം അതിൽ ജനവാസമുള്ള ദ്വീപുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ജനവാസമുള്ള ചില ദ്വീപുകളെയും ഒഴിവാക്കിക്കൊണ്ട് ആ ദ്വീപിലൂടെയും എന്തെയ്യുന്നില്ല കടന്നു പോകുന്നില്ല അപ്പൊ ആ ദ്വീപുകളെയും ഒഴിവാക്കിയാണ് ഈ ഒരു രേഖ നമ്മൾ പുനർക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ കരഭാഗം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ദ്വീപുകളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും കടലിടുക്കിലൂടെ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ പസഫിക് സമുദ്രത്തിലൂടെയാണ് നമ്മൾ ആ ഒരു വര ആ ഒരു നൂറ്റി അൻപത് ഡിഗ്രി രേഖ അന്താരാഷ്ട്ര ദിനാങ്കരേഖ നമ്മൾ മാറ്റി വരച്ചിട്ടുള്ളത് അപ്പോ ഈ രേഖ കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു ഓക്കെ അപ്പൊ ഈ രേഖ മുറിച്ച് കിടന്നു നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖ മുറിച്ച് കിടന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക ഈ രേഖ മുറിച്ച് കിടന്നുകൊണ്ട് കിഴക്കോട്ട് പോകുന്നവർക്ക് കിഴക്കോട്ട് പോകുക എന്ന് പറയുമ്പോൾ പടിഞ്ഞാറന്ന് ഈ രേഖ മുറിച്ച് കിടന്നുകൊണ്ട് കിഴക്കോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം കുറച്ച് അല്ലെങ്കിൽ ഒരു ദിവസം നഷ്ടമാകുന്നു അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ചാണ് ലഭിക്കുന്നത് അങ്ങനെയും സമയം കണക്കാക്കുന്നു ഓക്കെ ഒന്നുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ രേഖാംശ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം അധികം കിട്ടുന്നു ഈ രേഖ മുറിച്ച് കിടന്നുകൊണ്ട് കിഴക്കോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം നഷ്ടമാകുന്നു അല്ലെങ്കിൽ ഒരു ദിവസം കുറയുന്നു അങ്ങനെയും നിങ്ങൾ പഠിച്ചു വെക്കുക ഈ സാങ്കല്പിക രേഖ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നു അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് അറിയപ്പെടുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അതേപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അതേപോലെ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച സമയം ഇത് മാത്രമായി കൊണ്ടുള്ള ചോദ്യം ആറ് മാർക്കിന് വരാറുണ്ട് ഓക്കെ ആറ് മാർക്കിന് ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ മാത്രം ചോദിക്കുന്ന രണ്ട് മാർക്ക് വീതം വെച്ച് എഴുതാനുള്ള അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഗ്രീണിച്ച സമയം ചോദിക്കും അതേപോലെ സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ചോദിക്കും അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ചോദിക്കും ഓരോന്നിനും രണ്ട് മാർക്ക് വീതം അപ്പോൾ അതിനനുസരിച്ചുള്ള പോയിന്റ്സ് എത്ര മാത്രമല്ല അത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കും അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ പറ്റി നാല് മാർക്കിന് ചോദ്യം വരാം രേഖയെ പറ്റി നാല് മാർക്കിന് ചോദ്യം വരാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നാല് മാർക്കിന്റെ ചോദ്യത്തിന് കൃത്യമായ നാല് വാല്യൂ പോയിന്റ്സ് എങ്കിലും നമ്മൾ എഴുതണം ഒരു പോയിന്റ് അധികമായ കുഴപ്പമില്ല പക്ഷേ കൃത്യമായിരിക്കണം നമ്മളിപ്പോൾ നാല് മാർക്കിന് കൃത്യം നാല് പോയിന്റ് തന്നെ എഴുതുമ്പോൾ ഒരു പക്ഷേ നമ്മൾ തിരക്കെട്ട് എഴുതുമ്പോൾ നമ്മുടെ നമുക്കറിയാമെന്ന ധാരണയിൽ നമ്മൾ തിരക്കെട്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് നഷ്ടപ്പെട്ടു പോവാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും വേണ്ടതിനേക്കാൾ ഒന്നോ രണ്ടോ പോയിന്റ്സ് നമ്മൾ അധികം എഴുതി വെക്കുക ഇൻ കേസ് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കുടുങ്ങിയാൽ ആ അധികമായ പോയിന്റ്സിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് ആ ഫുൾ മാർക്ക് അവിടെ കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നൂറ്റി ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലേ അതേപോലെ ഈ രേഖ കടന്നു പോകുന്നത് പൂർണമായും കരഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധമാണ് അതേപോലെ ജനവാസമുള്ള ദ്വീപുകളെയും ഒഴിവാക്കിയാണ് ഈ ഒരു രേഖ ക്രമീകരിച്ചിരിക്കുന്നത് ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടുന്നു ഈ രേഖ മുറിച്ച് കടന്നുകൊണ്ട് കിഴക്കോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം നഷ്ടമാകുന്നു ഈ ഒരു സങ്കല്പിക രേഖ നൂറ്റി ഡിഗ്രി രേഖാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് അറിയപ്പെടുന്നു താഴെ ഒരു ചോദ്യമുണ്ട് ഗ്ലോബിൽ അന്താരാഷ്ട്ര ദിനാംഗരേഖ ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കുക അന്താരാഷ്ട്ര ദിനാംഗരേഖയുടെ കിഴക്കും പടിഞ്ഞാറും അന്താരാഷ്ട്ര ദിനാംഗരേഖയുടെ കിഴക്കും പടിഞ്ഞാറും സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതൊക്കെ എന്ന് കണ്ടെത്തൂ അന്താരാഷ്ട്ര ദിനാംഗരേഖയുടെ കിഴക്കും പടിഞ്ഞാറും സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതൊക്കെ എന്ന് കണ്ടെത്തൂ ഏതൊക്കെയാണ് വൻകരകൾ ഒന്നുകിൽ ഗ്ലോബ് നോക്കണം അതല്ലെങ്കിൽ മാപ്പ് നോക്കണം അപ്പൊ മാപ്പ് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും അന്താരാഷ്ട്ര ദിനാംഗരേഖയുടെ കിഴക്കു ഭാഗത്ത് ഏഷ്യൻ വൻകരയാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഏത് വൻകരയാണ് നോർത്ത് അമേരിക്കൻ വടക്കേ അമേരിക്കയാണ് വരുന്നത് ഓക്കെ കിഴക്കു ഭാഗത്ത് ഏഷ്യ അതേപോലെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്ക ഓക്കെ അപ്പൊ ഇതിൽ അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി ഇതിൽ അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്ന് ഏത് വൻകരയിലേക്ക് പോകുന്നവർക്കാണ് ഒരു ദിവസത്തിന്റെ ലാഭം ഉണ്ടാകുന്നത് അപ്പൊ വൻകരകൾ ഏതാ നമുക്ക് മനസ്സിലായല്ലോ ഏതൊക്കെയാ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം ഓക്കെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ് വടക്കേ അമേരിക്കയാണ് വടക്കേ അമേരിക്ക അതേപോലെ കിഴക്ക് ഭാഗത്ത് ഏഷ്യയാണ് അപ്പോ രണ്ടാമത്തെ ചോദ്യം എന്താണ് ഏത് വൻകരയിലേക്ക് പോകുന്നവർക്കാണ് ഒരു ദിവസത്തിന്റെ ലാഭം ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞൊരു ഉണ്ടല്ലോ പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് കലണ്ടറിൽ ഒരു ദിവസം കൂടുതൽ കിട്ടുന്നു ഇപ്പോഴത്തെ ചോദ്യം എന്താണ് ഏത് വൻകരയിലേക്ക് പോകുന്നവർക്ക് ഒരു ദിവസത്തിൻ ഒരു ദിവസം കൂടുതൽ കിട്ടുന്നു തന്നെയാണ് ആ ചോദ്യവും അല്ലെ എങ്ങോട്ട് പോകുന്നവർക്കാ പടിഞ്ഞാറോട്ട് പോകുന്നവർക്ക് പടിഞ്ഞാറ് ഏത് വൻകരയാ വടക്കേ അമേരിക്കയാണ് നമ്മൾ പറഞ്ഞു അപ്പൊ ഉത്തരം കിട്ടിയല്ലോ ഏത് വൻകരയിലേക്ക് പോകുന്നവർക്കാണ് ഒരു ദിവസത്തിന്റെ ലാഭം ഉണ്ടാകുന്നത് വടക്കേ അമേരിക്കയിലേക്ക് പോകുന്നവർക്കാണ് അല്ലെങ്കിൽ പടിഞ്ഞാറുള്ള വൻകര ഏതാണ് അങ്ങോട്ട് പോകുന്നവർക്കാണ് ഒരു ദിവസത്തിന്റെ ലാഭം ഉണ്ടാകുന്നതിലും ഒരു ദിവസം കൂടുതൽ കിട്ടുന്നത് അപ്പൊ അതിനുള്ള ഉത്തരവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരൊറ്റ കാര്യം കൂടിയേ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളൂ എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത് അത് പക്ഷേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കത് മാറ്റി വെക്കാം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് സമയം കണക്കാക്കാൻ ഉദാഹരണം ഒന്ന് അതേപോലെ ഉദാഹരണം രണ്ട് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ സമയം കണക്കാക്കുക എന്നുള്ളത് അതും അതോടൊപ്പം തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വേറെയും നമുക്ക് നമ്മുടെ നിലക്ക് എന്ത് ചെയ്യാം നോക്കാം അത് വെച്ചിട്ട് സമയം കണക്കാക്കുന്ന രീതി കൃത്യമായിട്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അപ്പോൾ ആ ഭാഗത്തുനിന്ന് ചോദ്യം എന്നൊക്കെ ആണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഏതായാലും ഈ ഒരു അന്താരാഷ്ട്ര രേഖ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ രേഖാംശ രേഖയെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു ഓക്കെ അപ്പം ഏതായാലും നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യണം ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഓക്കെ താങ്ക്